ബഹുമാനപ്പെട്ട പൊതുമരാമത്ത്, യുവജനക്ഷേമ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർകളാണ്. അദ്ദേഹത്തിന്റെ സുസ്ഥിർക്കമായ സേവനം ചടങ്ങിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ ആര്യ രാജേന്ദ്രൻ അവർകളാണ്. മേയർ തന്നെയാണ് ആദ്യം തുടങ്ങേണ്ടത്. മേയറെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജുവിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ നഗരസഭയുടെ പ്രിയങ്കരിയായിട്ടുള്ള കുമാരി ആര്യ രാജേന്ദ്രൻ ഈ പരിപാടിയുടെ അധ്യക്ഷനാണ്. എത്രയും സ്നേഹം നിറഞ്ഞ മേയറെ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവം ബഹുമാനപൂർവം ഞാൻ മേയറെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ യുവജനകാര്യക്ഷേമ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീമാൻ റിയാസിനെ വളരെ സ്നേഹപൂർവം നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നഗരസഭയുടെ പ്രിയങ്കരിയായിട്ടുള്ള മേയറുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സുപ്രസിദ്ധ സിനിമാതാരം ശ്രീ പൃഥ്വിരാജിനെ ഈ നഗരസഭയ്ക്ക് വേണ്ടി വളരെ ആദരപൂർവം ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ ബഹുമാനീയനായ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീമാൻ ആന്റണി രാജുവിനെ വളരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജി ആർ അനിലിനെ ഈ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ഈ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാജ്യസഭ എം പി ശ്രീ എ എ റഹീമിനെ വളരെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുകയാണ്. മറ്റ് എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ നഗരത്തിൻ്റെ അനന്തപുരിയുടെ എല്ലാമായ ജനങ്ങളെയും സഹോദരി സഹോദരന്മാരെയും
ഒറ്റ വാക്കിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഒരു സുദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിന് ഈ അവസരം യോജിക്കുന്നതല്ല എന്ന ധാരണ എനിക്കുണ്ട്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നും എനിക്കറിയാം. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിനാണ് തിരുവനന്തപുരം നഗരസഭ നേതൃത്വം വഹിക്കുന്നത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിരവധി ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പല പ്രയാസങ്ങളും പല തരത്തിലേക്കുള്ള പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളോടൊപ്പം ഈ നഗരവാസികൾ ഉണ്ട് എന്ന വിശ്വാസം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ആദ്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിനുശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജുവേട്ടൻ സംസാരിക്കുക. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഷൂട്ടിനിടയിലും നഗരസഭയുടെ അഭ്യർത്ഥന ലഭിച്ചുകൊണ്ട് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാം എന്നറിയിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിലും നാം ഒരുമിച്ച് നിൽക്കണം എന്ന നമ്മുടെ സർക്കാരിന്റെ നയത്തോടൊപ്പം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ശ്രീ പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതിലേക്കായി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാൻ ഈ പുതിയ മുഖവും കടുവയുമൊക്കെ കണ്ടൊരാളാണ്. അതുകൊണ്ട് തന്നെ അധികം നേരം സംസാരിക്കുന്നത് ബുദ്ധിയല്ല എന്നറിയാം. ഒറ്റക്ക് 10-12 ആളെയാണ് അതിൽ സിനിമയിലെ നായകനായ നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് ഒറ്റക്ക് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ പോകാൻ തിരക്കുണ്ട്. അതുകൊണ്ട് പുതിയ മുഖവും കടുവയൊക്കെ കണ്ട ഒരു അനുഭവത്തിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ മാതൃകാ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന, നഗരത്തിൻ്റെ മാറ്റുകൂട്ടുന്ന, ജനങ്ങളോട് എത്രത്തോളം അടുക്കാനാകുന്നുവോ അത്രത്തോളം ഒരു ഭരണസമിതി, ഒരു സർക്കാർ കൂടുതൽ കൂടുതൽ ജനകീയമായി മാറും എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച് മുന്നോട്ട് പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറേയും മേയറുടെ ടീമിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ജനകീയ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അടുത്തതായി എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? യെസ്, അപ്പൊ അധികം താമസിപ്പിക്കാതെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ രാജുവേട്ടനെ, ശ്രീ പൃഥ്വിരാജിനെ ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിനു വേണ്ടി, നഗരസഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ഗുരുജനങ്ങളെ, എന്റെ സ്നേഹം നിറഞ്ഞ ജന്മ നാട്ടുകാരെ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. യാദൃശ്യവശാൽ ആ സിനിമ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു പൊതുപരിപാടി ഷെഡ്യൂൾ ചെയ്യപ്പെടാനും അതിലേക്കൊരു ക്ഷണം കിട്ടാനും ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഈ എല്ലാ പ്രത്യേകിച്ച് സിനിമാ നടീ നടന്മാർ അവർ ജനിച്ചു വളർന്ന നാട്ടിൽ പോകുമ്പോൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ് ജനിച്ച നാട്ടിൽ വരുമ്പോൾ ഉള്ള സന്തോഷം. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താണെന്നറിയോ? ഞാനൊക്കെ പണ്ട് കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പഴവങ്ങാടിയിൽ നിന്ന് കിഴക്കേക്കോട്ട് വരെയുള്ള റോഡിലാണ് സ്ഥിരം പോലീസ് ചെക്കിംഗ്. അപ്പം ഞങ്ങളൊക്കെ ബൈക്കിൽ പോകുമ്പോൾ സ്പീഡിൽ പോയതിന് ഒരുപാട് പ്രാവശ്യം നിർത്തിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോഴും ഉണ്ടല്ലേ? അപ്പോൾ ആ വഴിയിൽ ഇതുപോലൊരു പൊതുചടങ്ങിൽ ഇത്രയും നാട്ടുകാരുടെ സന്തോഷത്തിന് മുമ്പാകെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ സത്യത്തിൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയുണ്ട്. ഇതുപോലെ ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, വലിയ വ്യക്തിത്വങ്ങൾ, വലിയ മഹത് വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും ഉറങ്ങുന്ന മണ്ണാണ്.
അപ്പൊ ഇതുപോലൊരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ആ വ്യക്തിത്വങ്ങളുടെ ഓർമ്മ, ട്രിബ്യൂട്ട് എന്ന നിലയ്ക്ക് അവരെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് പണിതുയർത്തിയ ഈ ഐഡിയേഷൻ ടീമിനാണ് എന്റെ ആദ്യത്തെ ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുന്നത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നിട്ട് പിന്നീട് സിനിമ കുറച്ചുകൂടി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അങ്ങോട്ട് താമസം മാറിയ ഒരാളാണ്. പക്ഷെ ഇന്നും തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് നമ്മുടെ എൻ്റെ എന്നൊക്കെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പൊ ആ സത്യത്തിൽ എൻ്റെ മലയാളം ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. ഇത് കുറച്ച് ആലങ്കാരികമായി ഭംഗി കൂട്ടി സംസാരിക്കുന്നു എന്ന് മാത്രം. ഞാൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പ എന്ന സിനിമയിൽ എന്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേയർ രാജുവേട്ട എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ എന്തായാലും വന്നു കളയാം എന്ന് വിചാരിച്ചു. ഇത്രയും തിരുവനന്തപുരം നിവാസികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എന്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് ഇതുപോലൊരു പുതിയ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. ഇനിയും വരുന്ന ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു വലിയ പ്രയോജനമായി മാറട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് പദ്ധതികൾ ആരിക്കും ആരുടെ ടീമിനും ഇവിടെ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒന്നുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം പൃഥ്വിരാജന് നഗരസഭയുടെ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മേയർ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം പൃഥ്വിരാജനെയും ക്ഷണിക്കുന്നു. സന്തോഷകരമായ നമ്മുടെ മുഹൂർത്തം ഇവിടെ. അടുത്തതായി ആക്സോ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്നേഹോപഹാരം നൽകുകയാണ്. അതിലേക്കായി ഡയറക്ടർ ശ്രീ അഹമ്മദ് ഷഫീഖിനെ ക്ഷണിക്കുന്നു.
യുവജനക്ഷേമ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർ.